പ്രിയമുള്ളവരെ, കരിപ്പമണ്ണയിലെ AMLP സ്കൂൾ നമ്മുടെ വിദ്യാലയം 88-ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. എല്ലാവരെയും ഈ പിറന്നാൾ ആഘോഷത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ വിദ്യാലയം പിന്നിട്ട 88 വർഷങ്ങൾ, ഈ കാലയളവിൽ നമ്മിൽ നിന്നും വേർപിരിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ, മറ്റധ്യാപകർ അവരുടെ തിളങ്ങുന്ന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് 2015-16 വർഷത്തെ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു നേർക്കാഴ്ച നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രവേശനോത്സവം 2015-2016 അധ്യയന വർഷാരംഭം വർണ്ണാഭമായി ആഘോഷിച്ചു. നവാഗതരെ സ്വീകരിക്കാൻ തോരണങ്ങൾ കൊണ്ടും ബലൂണുകൾ കൊണ്ടും വിദ്യാലയം അലങ്കരിച്ചു. കുട്ടികൾക്കെല്ലാം മധുരപലഹാരങ്ങളും പഠനോപകരണ കിറ്റും വിതരണം ചെയ്തു. നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും വിരമിച്ച കെ വാസുദേവൻ മാസ്റ്ററുടെ സാന്നിധ്യം അക്ഷരലോകത്തേക്ക് പ്രവേശിക്കുന്ന കുരുന്നുകൾക്ക് ആവേശമായി. PTA പ്രസിഡന്റ് PP മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കളുടെ മികച്ച പങ്കാളിത്തം പ്രവേശനോത്സവത്തിന് മാറ്റുകൂട്ടി. പരിസ്ഥിതി ദിനം June 5, ഒരു തൈ നടാൻ നമുക്ക് നമ്മുടെ നാടിനു വേണ്ടി എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് വിദ്യാലയത്തിൽ വൃക്ഷത്തൈകൾ നൽകുകയും കുട്ടികൾക്ക് തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ആഗോള താപനത്തിന് മരങ്ങളാണ് മറുപടി എന്ന തിരിച്ചറിവ് സെമിനാറിലൂടെ കുട്ടികളിലുണ്ടാക്കി. ക്വിസ് മത്സരം, പതിപ്പ് നിർമ്മാണം എന്നിവയും സംഘടിപ്പിച്ചു. അധ്യാപക രക്ഷാകർതൃ സമിതി ജനറൽ ബോഡി 2015-16 അധ്യയന വർഷത്തെ പ്രഥമ PTA ജനറൽ ബോഡി യോഗം June 12 വിദ്യാലയത്തിൽ നടന്നു. യോഗത്തിൽ വിദ്യാലയത്തിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തന കലണ്ടറിന് രൂപം നൽകി. 100-ൽ പരം പേർ പങ്കെടുത്ത യോഗത്തിൽ വിദ്യാർത്ഥികളുടെ പഠനം ഉയർത്തുന്നതിനും അധ്യാപകരോടൊപ്പം പഠന പ്രവർത്തനങ്ങളിൽ സഹായിക്കാനും രക്ഷിതാക്കളും സന്നദ്ധരായി. യോഗത്തിൽ ശ്രീ PP മുഹമ്മദ് അലിയെ പ്രസിഡൻ്റായും ശ്രീമതി രാധികയെ MBTA പ്രസിഡൻ്റായും ശ്രീ PP മുസ്തഫയെ സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാനായും തിരഞ്ഞെടുത്തു. 13-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. സൗജന്യ പുസ്തക വിതരണം. ഗവൺമെൻറ് പൊതുവിദ്യാലയങ്ങൾക്ക് നൽകി വരുന്ന സൗജന്യ പാഠപുസ്തക വിതരണം PTA പ്രസിഡൻ്റ് നിർവഹിച്ചു. June 19 വായനാ ദിനം. ഗ്രന്ഥശാലാ സംഘം സ്ഥാപകരിൽ പ്രമുഖനും സാക്ഷരതാ പ്രവർത്തകനുമായിരുന്ന PN പണിക്കരുടെ ഓർമ്മയ്ക്കായാണ് മലയാളികൾ വായനാ ദിനം ആചരിക്കുന്നത്. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യവുമായി കാസർഗോഡ് മുതൽ പാറശാല വരെ സാംസ്കാരിക ജാഥ നടത്തി കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വായനശാലകൾക്ക് രൂപം നൽകി വായനയുടെ ലോകത്തേക്ക് മലയാളിയെ കൈപിടിച്ചുയർത്തിയ മഹാനായ സാംസ്കാരിക നായകൻ PN പണിക്കർ. അദ്ദേഹത്തിൻ്റെ ചരമദിനമായ June 19 നമ്മുടെ വിദ്യാലയത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. വായനാദിന സാംസ്കാരിക സദസ്സ് സാമൂഹിക പ്രവർത്തകനും അധ്യാപകനുമായ ശ്രീ PV ശശിമാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുകയും കുട്ടികളുമായി സംവദിക്കുകയും ചെയ്തു. തുടർന്ന് ക്വിസ് മത്സരം, വായനാക്കുറിപ്പ് മത്സരം, വിവിധ തരം രചനാ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കുകയുണ്ടായി. ആരോഗ്യ പരിപാലനം. ആരോഗ്യമുള്ള പൗരന്മാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിലെ കുട്ടികളുടെ ആരോഗ്യനില നിർണ്ണയിക്കാനായി കോട്ടപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെ കീഴിൽ പരിശോധന നടന്നു. രോഗമുള്ളവരെ കണ്ടെത്തി ആവശ്യമായ ചികിത്സകൾ നടത്തിവരുന്നു. മെഗാ മെഡിക്കൽ ക്യാമ്പ്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഈ വിദ്യാലയത്തിൻ്റെയും നേതൃത്വത്തിൽ വിദ്യാലയത്തിലും പരിസര പ്രദേശങ്ങളിലും പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ചിക്കൻ ഗുനിയ, ഡെങ്കി മുതലായ പകർച്ചവ്യാധികൾക്കെതിരെ പ്രതിരോധ ചികിത്സാ ക്യാമ്പ് മെഗാ ക്യാമ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ചു. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി എന്നീ വിഭാഗങ്ങളിലായി 4 ഡോക്ടർമാരും 200-ലേറെ രോഗികളെ പരിശോധിച്ചു. ക്യാമ്പ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കുന്നത്ത് മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. രോഗികൾക്കാവശ്യമായ മരുന്നുകൾ ക്യാമ്പിൽ സൗജന്യമായി വിതരണം ചെയ്തു.
2021 ചാന്ദ്രദിനം. ഭൂമിയുടെ ഒരേയൊരു ഉപഗ്രഹമായ ചന്ദ്രനിൽ മനുഷ്യൻ ആദ്യമായി കാലുകുത്തിയ ദിനമാണ് ജൂലൈ 21. അന്ന് ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു. കുട്ടികൾക്ക് ശാസ്ത്രാവബോധം വളർത്താനായി സിഡി പ്രദർശനം, പതിപ്പു നിർമ്മാണം, ചുമർ പത്ര നിർമ്മാണം, നിരീക്ഷണ ഫലം രേഖപ്പെടുത്തൽ, ഫീസ് എന്നിവ നടത്തി. മൈലാഞ്ചി ഫെസ്റ്റ് പെരുന്നാളാഘോഷവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മൈലാഞ്ചിയിടൽ മത്സരം നടത്തി. മുഴുവൻ കുട്ടികളും പങ്കെടുത്തു. കുട്ടികൾക്ക് അവരുടെ കലാവൈഭവങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരവസരമായി മൈലാഞ്ചി ഫെസ്റ്റ് മാറി. വാസുദേവൻ മാസ്റ്റർ അതിഥിയായെത്തി. ആധാർ ക്യാമ്പ് ശ്രീകൃഷ്ണപുരം അക്ഷയ കേന്ദ്രവുമായി സഹകരിച്ച് ജൂലൈ 30 ഈ വിദ്യാലയത്തിൽ വെച്ച് ആധാർ ക്യാമ്പ് നടന്നു. ഈ വിദ്യാലയത്തിലെയും തൊട്ടടുത്ത അംഗനവാടികളിലെയും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഇത് വളരെ ഉപകാരപ്രദമായി. യുറീക്ക വിജ്ഞാനോത്സവം കുട്ടികളെ ശാസ്ത്രചിന്തകൾ ജനിപ്പിക്കാൻ സഹായിക്കുന്ന യുറീക്ക വിജ്ഞാനോത്സവം സ്കൂൾ തലത്തിൽ മികച്ച രീതിയിൽ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. തുടർന്ന് പഞ്ചായത്ത് തലത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് 11 കുട്ടികൾ പങ്കെടുക്കുകയും 150 കുട്ടികൾ പങ്കെടുത്ത പഞ്ചായത്ത് തല മത്സരത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ മുഹമ്മദ് അജിസൽ PP 1 സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യത്തിൻ്റെ 68 പിറന്നാൾ സമുചിതമായി നാം ആഘോഷിച്ചു. വാർഡ് മെമ്പർ ശ്രീമതി BV കുട്ടിയുടെ അധ്യക്ഷതയിൽ PTA പ്രസിഡന്റ് PP മുഹമ്മദ് അലിയും ഹെഡ് മാസ്റ്റർ V ജയരാജൻ മാസ്റ്ററും ചേർന്ന് വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് നടന്ന ഘോഷയാത്രയിൽ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്ത് ആഘോഷത്തിൽ പങ്കുചേർന്നു. സ്കൂളിൽ ഒരുക്കിയ പായസ വിതരണം അതിഗംഭീരമായി നടന്നു. സൗജന്യ യൂണിഫോം വിതരണം. സംസ്ഥാന ഗവൺമെൻറ് പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് നൽകി വരുന്ന 2 സൗജന്യ യൂണിഫോം ഓഗസ്റ്റ് 15 നമ്മുടെ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കും വിതരണം ചെയ്തു. മാത്രമല്ല PTAയുടെ ഇടപെടൽ മൂലം ഷൂസും സോക്സും ബെൽറ്റും ഉൾപ്പെടെ പൂർണ്ണമായ യൂണിഫോമിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. കർഷക ദിനം മലയാളികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരം പുനർജീവിപ്പിക്കാനും കുട്ടികളിൽ കാർഷിക വൃത്തിയിൽ താല്പര്യം ജനിപ്പിക്കാനും ഉതകുന്ന വിധം ഒരു കർഷക കൂട്ടായ്മ ചിങ്ങം 1 വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു. കൽപ്പമണ്ണയിലെ പരിചയ സമ്പന്നരായ കർഷകരെ ആദരിക്കുകയും അവരുമായി കുട്ടികൾ സംവദിക്കുകയും ഉണ്ടായി. വിത്തു വിതരണവും പതിപ്പ് പ്രകാശനവും നടന്നു. പൊലിയേകാമെന്നറിയ നേരിനാ
പുതുവിള നേരുന്നോരിനിയ നാടിട കുട്ടനാടി നീണം കേര നിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം ഐക്യത്തിന്റെയും മതമൈത്രിയുടെയും സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് മലയാളിയുടെ ദേശീയ ആഘോഷമായ ഓണം കെങ്കേമമായി ആഘോഷിച്ചു. പൂക്കളമിടൽ, ഓണപ്പാട്ടുകൾ ആലപിക്കൽ, ഓണക്കളികൾ, ഓണസദ്യ, പതിപ്പു നിർമ്മാണം എന്നിവയും നടന്നു. പത്രപ്രകാശനം. കുട്ടികളിലെ വായനാശീലം വളർത്തിയെടുക്കാൻ പത്രവായന അനിവാര്യമാണ്. ഓരോ ക്ലാസ്സിനും ഓരോ ദിനപത്രം എന്ന വിദ്യാലയത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കരിപ്പമണ്ണ SSF യൂണിറ്റ് സൗജന്യമായി നൽകുന്ന സിറാജ് പത്രത്തിന്റെ പ്രകാശനം റിപ്പോർട്ടർ അബ്ദുള്ള മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ വാസുദേവൻ മാസ്റ്റർ സ്കൂൾ ലീഡർ റിൻഷാന മോൾക്ക് നൽകി നിർവഹിച്ചു. ഗാന്ധി ജയന്തി. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനം സേവനദിനമായി ആചരിച്ചു. ശുചിത്വ വിദ്യാലയം സുന്ദര വിദ്യാലയം എന്ന മുദ്രാവാക്യമുയർത്തി സേവനത്തിൻ്റെ ബാലപാഠങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകാൻ ഗാന്ധി ജയന്തി ദിനാചരണത്തിലൂടെ നമുക്ക് സാധിച്ചു. നവംബർ 1 കേരള പിറവി ദിനം. കേരളം രൂപം കൊണ്ടതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിനുള്ള പ്രത്യേകതകളും ചർച്ചയിലൂടെയും യൂത്ത് മത്സരങ്ങളിലൂടെയും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കേരളത്തിൻ്റെ ഭൂപ്രകൃതി, കാലാവസ്ഥ, വിവിധതരം കൃഷികൾ, വിദ്യാഭ്യാസം, സംസ്കാരം എന്നിവയെക്കുറിച്ച് ചർച്ചകൾ സംഘടിപ്പിച്ചു. ജവഹർലാൽ നെഹ്റു. കുട്ടികൾ സ്നേഹപൂർവം അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിച്ചു വരുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനം നാം ശിശുദിനമായി ആഘോഷിക്കുന്നു. നെഹ്റുവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കുട്ടികൾക്ക് അവസരം നൽകി. ക്രിസ്മസ് ആഘോഷവും നവവത്സരാഘോഷവും നമ്മുടെ വിദ്യാലയത്തിൽ കെങ്കേമമായി നടന്നു. PTA പ്രസിഡന്റും വാസുദേവൻ മാസ്റ്ററും ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ബഹുമാനപ്പെട്ട നമ്മുടെ MLA M ഹംസയുടെ ആശംസാ കാർഡുകൾ തദവസരത്തിൽ വിതരണം ചെയ്തു. റിപ്പബ്ലിക് ദിനം സമുചിതമായി ആചരിച്ചു. വാർഡ് മെമ്പർ ശ്രീ KP രാധാകൃഷ്ണൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. PTA പ്രസിഡന്റ്, രക്ഷിതാക്കൾ, നാട്ടുകാർ എന്നിവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. കലാകായിക ശാസ്ത്രമേളകളിൽ ഈ വിദ്യാലയത്തിലെ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കായികമേള. കുട്ടികളിൽ കായികക്ഷമത വർദ്ധിപ്പിക്കാൻ സ്കൂൾ തല കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ ഉപജില്ലാ കായികമേളയിൽ സംഘടിപ്പിക്കുകയും ചെയ്തു.
പ്രവൃത്തി പരിചയമേള കരിങ്കല്ലത്താണി ഫാത്തിമ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ഉപജില്ലാ പ്രവൃത്തി പരിചയമേളയിൽ തത്സമയ നിർമ്മാണ മത്സരത്തിൽ ഈ വിദ്യാലയത്തിലെ കുട്ടികൾ 10 ഇനങ്ങളിലും മത്സരിച്ചു. സ്റ്റഫ്ഡ് ടോയ്സ് നിർമ്മാണം ബിൻസിയാക്കെ 3rd A grade, കുട നിർമ്മാണം അഖിൽവി 3rd A grade, ഷീറ്റ് മെറ്റൽ വർക്ക് മുഹമ്മദ് അജിസൽ 3rd A grade, ഫാബ്രിക് പെയിന്റിംഗ് ഗോപിക കൃഷ്ണ 3rd A grade, ത്രെഡ് പാറ്റേൺ ഫിദ ഫാത്തിമ PP 3rd A grade, ചവിട്ടി നിർമ്മാണം ഫാത്തിമ ഫിദ PT 3rd, ചിത്രത്തുന്നൽ ഫാത്തിമ ഷഹാന PP 3rd, ബാഡ്മിന്റൺ നെറ്റ് റിൻഷാന മോൾ A grade, മെറ്റൽ എൻഗ്രേവിംഗ് നഫീസത്തുൽ മിസിരിയ B grade, ക്ലേ മോഡലിംഗ് ഫാത്തിമത്ത് ബുസ്താന C grade, സയൻസ് മേള ലഘുപരീക്ഷണം ഇവയിൽ ബാസില PT, ആതിര PA grade. ഉപജില്ലാ കലോത്സവം. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികളെല്ലാം മികച്ച വിജയം കൈവരിച്ചു. അഞ്ജലി കൃഷ്ണ കഥ പറയൽ 2nd A grade, ബാസില PT മോണോ ആക്ട് 2nd A grade, അറബി പദ്യം A grade, അഭിനയഗാനം A grade, ഗോപിക കൃഷ്ണ ചിത്രരചന ജലച്ചായം 1st A grade, ചിത്രരചന പെൻസിൽ 3rd A grade, മലയാള പദ്യം ചൊല്ലൽ B grade, ബിൻസിയാക്കെ അറബി ഗാനം A grade, മാപ്പിളപ്പാട്ട് B grade, അൻഷിന അറബി പദ്യം A grade, റിൻഷാന മോൾ പ്രസംഗം B grade, ഫിദ ഫാത്തിമ PP കയ്യെഴുത്ത് B grade, ഖുർആൻ പാരായണം B grade. ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലും അറബി കലോത്സവത്തിലും പോയിന്റ് നിലയിൽ കരിമ്പുഴ പഞ്ചായത്തിൽ ഒന്നാമതെത്തിയത് ഈ വിദ്യാലയമാണ്. അതിൽ നമുക്കേവർക്കും അഭിമാനിക്കാം. പ്രീ പ്രൈമറി പാട്ടുകളിലൂടെയും കളികളിലൂടെയും കഥകളിലൂടെയും കുരുന്നുകൾക്ക് മുന്നിലെത്തുന്ന സുമംഗല ടീച്ചർ ഇംഗ്ലീഷ് ഭാഷയിലൂടെയും മാതൃഭാഷയിലൂടെയും അറിവിന്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകി കുട്ടികളെ മികച്ച നിലവാരത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ 7 വർഷമായി നമ്മുടെ വിദ്യാലയത്തിൽ പ്രീ പ്രൈമറി ക്ലാസുകൾ വിജയകരമായി നടത്തിവരുന്നു. ഭക്ഷണ പരിപാടി ഗുണമേന്മയും പോഷക സമൃദ്ധവുമായ ഭക്ഷണം കുട്ടികൾക്ക് നൽകി വരുന്നു. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനായി മുൻ ഹെഡ്മാസ്റ്റർ ശ്രീ കെ വാസുദേവൻ മാസ്റ്റർ മനോഹരമായ ഒരു ഊട്ടുപുര നമുക്ക് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം കോഴിമുട്ടയും 2 ദിവസം പാലും നൽകി വരുന്നു. സ്കൂൾ പച്ചക്കറി തോട്ടം വിഷവിമുക്ത പച്ചക്കറി എന്ന ലക്ഷ്യത്തോടെ കരിമ്പുഴ കൃഷിഭവനുമായി സഹകരിച്ച് ഈ വിദ്യാലയത്തിൽ പച്ചക്കറി കൃഷി നല്ല രീതിയിൽ നടന്നു വരുന്നു. വെണ്ട വാഴ വഴുതന മുളക് എന്നിവ കൃഷി ചെയ്തു വരുന്നു. ഇത്തവണത്തെ വിളവെടുപ്പുത്സവം വാർഡ് മെമ്പർ ശ്രീ KP രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്നു. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പഠന പ്രവർത്തനവുമായി കൂട്ടിയോജിപ്പിച്ച് മുഴുവൻ കുട്ടികൾക്കും കമ്പ്യൂട്ടർ പഠനം ലഭ്യമാക്കുന്നതിനുള്ള സാഹചര്യം ഈ വിദ്യാലയത്തിലുണ്ട്. അത് കുട്ടികൾക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നു. 2014-2015 അധ്യയന വർഷത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ റിൻസിയ VM LSS നേടി. അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. റിൻസിയയ്ക്ക് ആറ്റാശ്ശേരി കരിപ്പമണ്ണ AMLP സ്കൂളിന്റെ അഭിനന്ദനങ്ങൾ. ഉയർന്ന ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഓരോ പഠിതാവിന്റെയും അവകാശമാണ്. അതിനാവശ്യമായ സംവിധാനങ്ങളും പ്രക്രിയകളും ഇന്ന് ഈ വിദ്യാലയത്തിൽ മികച്ച രീതിയിൽ തന്നെ ലഭ്യമാണ്. നമ്മുടെ വിദ്യാലയ പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായി രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യവും സഹായ സഹകരണങ്ങളും നിർലോഭം ഈ വിദ്യാലയത്തിന് ലഭിച്ചു വരുന്നുണ്ട്.
ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും കൂട്ടായ്മയിലൂടെ മാത്രമേ അത് സാധ്യമാകൂ. നമ്മുടെ കുട്ടികളെ മികച്ച നിലവാരമുള്ളവരാക്കാനും അവരെ നല്ല മനസ്സിന്റെ ഉടമകളാക്കാനും നമുക്ക് കഴിയണം. നമ്മുടെ കുട്ടികൾ അറിവിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വാഗ്ദാക്കളായി മാറണം. അതിലൂടെ ഈ വിദ്യാലയം ഒരു മാതൃകാ വിദ്യാലയമാക്കാൻ നമുക്ക് ഒന്നായി ഒത്തുചേരാം. നന്ദി, നമസ്കാരം.